മാന്യ സദസ്സിനു വന്ദനം. നന്മയുടെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു ഓണക്കാലം കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ലോകത്തിൻ്റെ ഏതു കോണിലുള്ള മലയാളിയും ജാതി മതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. പണ്ടു പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത നാളുകളായിരുന്നു മഹാബലിയുടെ ഭരണകാലം. മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ എല്ലാ വർഷവും തിരുവോണ നാളിൽ എത്തും എന്ന വിശ്വാസത്തിൽ ഓണക്കോടി ഉടുത്തും പൂക്കളമൊരുക്കിയും സദ്യവട്ടങ്ങൾ തയ്യാറാക്കിയും പ്രജകൾ മഹാബലിയെ കാത്തിരിക്കുന്നു. അത്തം മുതൽ തിരുവോണ നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷം കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും സമ്മേളിക്കുന്നതാണ്. ഈ വർഷം ഓണാഘോഷങ്ങളിൽ മങ്ങൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒത്തുകൂടാനും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ചുണ്ണാനും ഇപ്പോഴത്തെ കൊറോണ സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല. എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ സമൃദ്ധിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഓണം ആഘോഷപൂർണമാക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.